ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് യൂട്യൂബിൽ വൈറലായ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. ഇത് വെറുതെ ഒന്നും അല്ലട്ടോ വൈറലായത്. അടിപൊളിയാണ് ഈ ഉണ്ണിയപ്പം, നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം 4 ചെറിയ കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്കാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ കട്ടിയുള്ള പാത്രത്തിൽ ശർക്കര ഉരുക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനുമൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഇല്ലേ, അതാണ് വേണ്ടത്. നല്ല നൈസായിട്ട് പൊടിച്ച വറുത്ത അരിപ്പൊടി, അത് 1 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ 1 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ്. ഉണ്ണിയപ്പത്തിന് ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ശർക്കരപ്പാനി റെഡിയായിട്ടുണ്ട്. ശർക്കരപ്പാനി നമുക്ക് ചൂടോടെ തന്നെ ആ കൂട്ടിലേക്ക്, മാവിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി ശർക്കരപ്പാനി കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഈ മാവൊന്ന് ലൂസാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മാവിൻ്റെ പരുവം. ഒരുപാട് തിക്കുമായി പോകരുത്, ഒരുപാട് ലൂസുമായി പോകരുത്. ആദ്യം ശർക്കരപ്പാനി ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാകത്തിന് ആക്കിയെടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യിൽ 2 പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങാക്കൊത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറക്കാവുന്നതാണ് കേട്ടോ. തേങ്ങാക്കൊത്തും നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇങ്ങനെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം കുറച്ച് ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കിനി ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങാക്കൊത്തും തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്ത നെയ്യും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക മാത്രമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 3-4 ഏലക്ക ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ പഞ്ചസാരയും കൂടെ ഉള്ളത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളു കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇപ്പം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ മാവ് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടായിട്ട് വേണം. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളു വേവില്ല. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഉണ്ണിയപ്പം ഒന്ന് മറിച്ചിടാം. അപ്പം ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ റെഡിയായിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അരി അരച്ച് പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.